അപ്പൊ മാസ്ക് ഊരാൻ പേടിയാണ്, എഴുതി എഴുതി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. എന്നാ ഞങ്ങൾ ഇന്ന് മാസ്ക് അപ്പൊ ഇൻട്രോ പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ മാസ്ക് ഊരിയിട്ടുള്ളത്. അപ്പൊ വെൽക്കം ടു ഖത്തർ മല്ലു വ്ലോഗ്സ് ബൈ നിഷു ഫാമിലി. അപ്പോ ഇന്ന് ഫെമിക്കാണ് പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കാണ് ഇന്ന് പ്രാങ്ക് കൊടുക്കണം, ആർക്കാണ് എന്റെ അടുത്ത പ്രാങ്ക് എപ്പോഴാണെന്നൊക്കെ എല്ലാവരും കമന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്റെ പൊന്ന് മക്കള് നോയിക്കോളി നിങ്ങൾ നോയിക്കോ, പ്രാന്തം പണി കൊടുക്കാൻ പോകുന്നത് വിടാല ഞാന്. അതെ, മുട്ടം പണിയാണ് ഫെമിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ കണ്ടു നോക്കി കണ്ടിട്ട് പറയാം. ഓക്കെ, പൈസ കൊടുക്കാത്ത കുറേ മാസത്തെ പെൻഡിങ്ങുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അവധി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. എന്തുവാണ ചെയ്യാൻ പറ്റുമല്ലോ, അയാള് ഒരു തയ്യാറാകുന്ന പോലെ ഇല്ല. പുതിയ കമ്പനി തുടങ്ങി ഖത്തറിൽ എന്തിനാ പുതിയതാ, പത്ത് കൊല്ലത്തിനടുത്തായിട്ട് പൈസ ചെലവാക്കിയല്ലേ കമ്പനി, നമുക്ക് അതുപോലെ അടുത്തതുണ്ടാക്കിക്കൂടെ. ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, ഞാൻ എപ്പോഴും പറയില്ല നമുക്കൊരു കാര്യം വന്നെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അതിലെന്ത് കാര്യമുള്ളത്? ഒരു കമ്പനി പോയെങ്കിൽ നമുക്ക് ബിസിനസ് അറിയാം, നമുക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം, വെറും പോലെ അതിനെ വിഷമിക്കാൻ. എന്താ പ്രോബ്ലം, നമുക്ക് തിരിച്ചു വരാൻ പറ്റും, എനിക്ക് ജോബ് ഉണ്ട്. ഇപ്പൊ നാട്ടില് നമുക്ക് എന്താ ഇപ്പൊ അവിടെ കുറച്ച് നിക്കണുണ്ട്, നമ്മള് രണ്ടാൾ ചെയ്താ പോരെ. പ്രശ്നം എന്താ, അയാള് കേസ് കൊടുക്കാൻ വന്നാണ്ട്, അയാളെ ആ ചെക്കിന്റെ ഇതും വെച്ചിട്ട് അയാൾ കേസ് കൊടുക്കാൻ വന്നാണ്ട്. അയാൾ നിന്റെ ഇഷ്യൂക്ക് നാട്ടിലേക്കും പോയാൻ കഴിയല്ല, അത് എന്താവും അറിയല്ല. വക്കീലിനെ കണ്ടി സംസാരിച്ചിട്ടാണ് അത് ഏകദേശം ലോക്കാണ് പോലെ. ചീറ്റ് ചെയ്യുന്നില്ല ഫെമി, അവർക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും, അവർക്ക് ചെക്ക് ഉണ്ട്, അവർക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും. എന്തിനാ ഇല്ലാതെ കമ്പനി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അതിലല്ലേ കുറച്ചൊന്നല്ല കൊറേ മാസത്തെ പൈസ
പെൻഡിങ് ആയി പോകും. ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത മുഖത്ത് എന്നിട്ട് ഞാൻ അതിൽ പകുതി കൊടുക്കുന്നുണ്ട്. ബാധിക്കണല്ല ലോകം മൊത്തം ഒരു കോവിഡ് വന്നിട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഒരു മിനിറ്റ് ഇങ്ങനത്തെ നമ്മളില്ലേ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ വേണ്ടത്. അതല്ല വിഷയം. നാടല്ല ഫെമിയുടെ കേസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഭയങ്കര ചോറ പിടിച്ചത് നമുക്ക് പറഞ്ഞു കറിയായിട്ട് സംസാരിച്ചിട്ടാണ്. സാരില്ല കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതല്ലേ ഒക്കെ ഇങ്ങനെ പോകാറുണ്ട് സഹിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ എന്തായാലും പോവല്ലോ. സംസാരിക്കാൻ എന്തായാലും പോവും നമ്മൾ നാളെ. ടെൻഷൻ ആക്കണ്ട, റെഡിയോ ഫാമിലി. നീ എന്തിനാ ടെൻഷൻ ആക്കുന്നെ? ഈ നാട്ടിൽ വരുന്നതിന് വരെ നമ്മ ഇതായിട്ടേ. പിന്നെ നീ എന്തിനാ ടെൻഷൻ ആക്കുന്നെ? ടെൻഷൻ ആക്കുന്ന എന്തിനാ? നീ ടെൻഷനാക്കിട്ട് എന്ത് കാര്യമില്ല വിഷു. നമുക്ക് റെഡിയാവും, എന്തായാലും റെഡിയാവും. ഇൻഷാല്ല എന്ത് ടെൻഷൻ ആക്കാനില്ല. മുമ്പ് നാട്ടിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നില്ല. ഇനിയിപ്പോ പോയിട്ട് കുറച്ച് നാട്ടിൽ നിൽക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഫാമി. നീ എന്ത് ഫാമി തളരാട്ടുന്ന മതി ഫാമി. അറിഞ്ഞോ തളർന്നിട്ട് എന്താക്കാനും. ഞാൻ രണ്ട് മുതി ചെങ്ങായി ഞാനൊരു ചെങ്ങായിക്ക് പിടിച്ച് ചോദിച്ചു ചെയ്തിട്ടില്ലല്ലോ നമ്മളെന്ന് കൊടുത്തോണ്ടിരുന്നല്ലോ. പിന്നെ എന്ത് പ്രശ്നം ഇപ്പൊ പെട്ടെന്ന്? ഇത്രയും മാസം പെൻഡിങ് വന്നല്ലേ അത് നമ്മൾ ഒരുമിച്ച് ഒരു പകുതി മുക്കാലും കൊടുത്ത്. പക്ഷെ ആ പെൻഡിങ് വന്നത് അങ്ങനെ വന്നില്ല എന്നുള്ളത് മാത്രല്ല പറഞ്ഞിട്ടില്ല. കോവിഡ് കൊണ്ട് അത് കൊടുക്കണില്ല മനസ്സിലാക്കണില്ല. എത്ര പറയുന്ന കോവിഡ് ഒന്നും ഞാനായിട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെ എല്ലാവർക്കും ഫീലൊക്കെ അവസ്ഥ വരുന്നതാണ്. നമ്മൾ ഞാനിപ്പം പറയാം നമ്മൾ അങ്ങനത്തെ ഒന്ന് പിടിച്ചിക്കാൻ പിന്നെ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ അതിന്റെ ഞാൻ തിരിച്ചു വരൂലേ. പിന്നെന്താ പോയി കഴിഞ്ഞാൽ ഒരു മാസം രണ്ടു മാസം അവിടെ നിക്കച്ചു നാടല്ലേ. പോയി കഴിഞ്ഞാൽ എന്ത് തിരിച്ചു വരാ? ജോലി ചെയ്യാ, ജോബ് നോക്ക, കോണ്ടാക്ട്സ് ഉണ്ടല്ലോ. പിന്നെന്താ കേസിന്റെ എന്താവും അറിയില്ല ഫാമിലി. എന്താണ് വലിയ നമുക്ക് ടെൻഷൻ ഉള്ളത്? നമുക്ക് കമ്പനി നീ നാട്ടിലേക്ക് പോകുന്ന ഓർത്തിട്ടൊന്നും യാതൊരു വിധ ടെൻഷൻ ഇല്ല. എന്തെങ്കിലും പോയിട്ട് വരാൻ കഴിയൂ? വരാൻ കഴിയാത്ത എന്തേ ഈ കേസിന്റെ ഇത് എന്താവും അറിയില്ല. അത് അതാണ് ഞാൻ ആകെ അവരങ്ങനെ തളരൂല്ല. അവരവരെ പഠിപ്പിച്ചോ അവർക്ക് മക്കളോട് പറയില്ല. പെട്ടെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കും.
നമ്മോ അവിടെ വക്കീലിന്റെ അടുത്ത് പോയിട്ട് വന്നതല്ല. നീ സംസാരിച്ചു കാര്യം പോകണ്ടാ. ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്താ സംസാരിക്കാൻ? സാറിലെന്തായാലും കുറച്ച് ദിവസം നാട്ടിൽ പോയി നിൽക്ക്, എന്നിട്ട് അപ്പോഴൊക്കെ എല്ലാം ശരിയാക്കി നമുക്ക് തിരിച്ചു ഒരാള് എന്തെങ്കിലും ചെയ്യും. വിഷമിക്കണ്ടോ? വിഷമിച്ചിട്ട് എന്ത് കാര്യമില്ല കമ്മി. ഞാന് എന്ത് പറയാ, പണികൾ പല വൈക്കും ഇന്നത്തെ ബ്ലാങ്കറ്റ് വാങ്ങിയതിലുള്ള ഒന്ന് ശരിക്കൂ. ഇത് പൊട്ടിപ്പോയല്ലോ. സാരല്ല, ചില്ലില്ല, രണ്ടും രണ്ടും പിടിച്ച കുലപതിയാണ്, കുലപതി അഭിനയ കുലപതി അഭിനയ ചക്രവർത്തി ചക്രവർത്തി എന്ത് മറ്റത് എടുക്കുന്നു ഞമ്മ തീരുമാനിക്കുന്നു ഏത് ക്യാമറ ആക്കണോ. നീ മുണ്ടകാലെ എന്താ പ്രതീക്ഷിക്കുന്നത്? പേഴ്സ് എടുത്തത് രാത്രി വൈകി വന്ന് ഞാൻ സാരമില്ല, എന്താ എന്റെ തെറ്റ്? എന്റെ പേഴ്സ് എടുത്തല്ല. പറഞ്ഞോ പറഞ്ഞോ. അതിനു വേണ്ടിട്ട് സാബിത്ത് കുമ്പിടി കുമ്പിടി തന്നെ കുമ്പിടി സ്വഭാവത്തിൽ കാണിച്ചു ഒപ്പം നിന്ന്. എന്തറിയോ, ഞാന് ഫെമി ശരിക്ക് പ്ലഗ് ആയി പോയി. പ്ലഗ് പുറത്തു പോവാൻ വിചാരിച്ചത് റെഡിയായി നിക്കാൻ പറഞ്ഞോട്. അന്നേരം ഞാൻ വിചാരിച്ചു ഉറപ്പ് വരും, എന്താ പറയുക, പോയിട്ടുണ്ടോ. പെട്ടെന്ന് കോള് വന്നിട്ട് പോയതല്ലേ നേരത്തെ. പല കോളുകളും പ്രോബ്ലില്ല. കമ്പനിന് എന്തായെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, തിരിച്ചു പിടിക്കാന്നുള്ള എനിക്ക് 100% ഷുവർ ആണ്, 150% ഷുവർ ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ല. ജീവിതത്തിൽ ഇനി എന്ത് വന്നാലും സീറോ എന്ന് അപ്പാവാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടെന്ന് അറിയാം. ഇത് നമ്മളോടുള്ള അല്ല ഫെമി, എന്തായാലും കരയണമെന്നുണ്ടെങ്കിൽ ഇനി അന്നത്തെ പോലെ ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല. അപ്പൊ കരയണമെന്നുണ്ടെങ്കിൽ ഞാൻ കരയണുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു ഇതിൽ ഓള് ഷോക്കായിട്ട് കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരമാവധി ശ്രമിച്ചു ഇങ്ങനെ വരുന്നുണ്ട്. മാറിയിട്ടൊന്നുമില്ല, അതുപോലെ പ്രാങ്ക് കുട്ടികളോട് പെട്ടത് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അവർക്ക് ഫൈദുമോനിക്ക് കുത്തലൊക്കെ പോയി.
അപ്പൊ ഒരു വൈൻഡപ്പ് ചെയ്യാം. നാട്ടിലെത്തിയ ഇവൻക്ക് നീ നിന്നോടില്ല റിവെഞ്ച് ചെയ്യാനില്ല, നീ കാത്തിരുന്നു. പതിനേഴാം തീയതി കൊടുക്കാൻ പറ്റാത്തതിന്റെ പ്രാങ്ക് ഞാനിതാ ഇവിടെ തീർത്തിരിക്കുന്നു. അപ്പോ ഈ വീഡിയോ ഇതുവരെ അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.